നമസ്കാരം ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നു ഭരണപക്ഷം വളരെ വിനയത്തോടുകൂടി ആ അടിയന്തര പ്രമേയം കൊണ്ടുവന്നല്ലോ അത് വളരെ നല്ല കാര്യമാണ് ജനങ്ങളെല്ലാം അറിയട്ടെ ഞങ്ങൾക്ക് തുറന്ന മനസ്സാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുന്നു എങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ബിരിയാണിയൊക്കെ കഴിച്ച ശേഷം ചർച്ച ചെയ്യാം എന്ന് സ്പീക്കറും തീരുമാനിക്കുന്നു അങ്ങനെ കേരളത്തിൻ്റെ ഒത്തുതീർപ്പ് രാഷ്ട്രീയം പുരോഗമിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനം അങ്ങനെ ആയിരുന്നില്ല തുടക്കം മുതൽ തന്നെ വലിയ ഒച്ചയിടലും ബഹളവുമായിരുന്നു പ്രതിപക്ഷത്തെ സ്ക്രീനിൽ കാണിക്കാതെ പ്രതിപക്ഷത്തെ മാധ്യമങ്ങളിൽ നിന്ന് മറച്ചു നിർത്തി മാധ്യമങ്ങളെ നിയമസഭാ ഗേറ്റിനകത്തേക്ക് കടത്താതെ എല്ലാം ഇതിനെ പ്രതിരോധിക്കാനുള്ള വലിയ ശ്രമം നടത്തി സർക്കാരും നടത്തിയത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇന്നലെ സഭാ സമ്മേളനം മുഴുവൻ ബഹളത്തിൽ മുക്കിക്കളയുകയും ഇന്ന് ശാന്തരായിരുന്ന ചർച്ച ചെയ്യുകയും ചെയ്യുന്ന പ്രതിപക്ഷത്തെ കാണുമ്പോൾ എന്ത് നിലപാടാണ് ഇവർക്കുള്ളത് എന്ന് ജനങ്ങൾ ചിന്തിച്ചു പോവുകയാണ് കാരണം സംസ്ഥാനത്തെ വൈദ്യുതി ചാർജ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ചാർജ് വാങ്ങുന്ന സംസ്ഥാനം അത് വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുന്നു ജലവൈദ്യുതി ധാരാളമുള്ള ഏറ്റവും ചെലവ് കുറഞ്ഞ വൈദ്യുതി നിർമ്മാണ രീതികളിലൊന്നാണ് ജലവൈദ്യുതി നാൽപ്പത്തി നാല് നദികളുള്ള ജലവൈദ്യുതി ഭരണകൂടത്തിൻ്റെയും ഈ വൈദ്യുതി ഉത്പാദിപ്പിക്കുകയും വിതരണം ചെയ്യുന്ന കമ്പനിയുടെയും പിടിപ്പുകേട് ഒന്നുകൊണ്ട് മാത്രം ഉണ്ടായ പ്രതിസന്ധി ജനങ്ങളുടെ തലയിലേക്ക് വച്ചു കൊടുത്തിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ അതിനുശേഷം വരുന്ന നിയമസഭാ സമ്മേളനമാണ് അവിടെ അത് ചർച്ചയാവുന്നില്ല കേരളത്തിലെ സർക്കാർ ഓഫീസുകളിലും വലിയ വലിയ ആഡംബര ക്ലബുകളിലും അതുപോലെ തന്നെ മറ്റ് വൻകിട വ്യവസായശാലകളിലും അടയ്ക്കാനുള്ള ഭീമമായ വൈദ്യുതി കുടിശിക അത് പിരിച്ചെടുക്കാനുള്ള യാതൊരു വിധ ശ്രമവും നടത്താതെ സാധാരണക്കാരൻ്റെ ഫീസ് ഊരുന്ന സർക്കാരും കെ എസ് ഇ ബിയും ഉള്ള നാട്ടിൽ ഈ പ്രതിസന്ധിയെക്കുറിച്ച് നിയമസഭയിൽ ചർച്ചയാകുന്നില്ല കേരളത്തിലെ ഭിന്നശേഷിക്കാർ അതായത് ഒരിക്കൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിലൂടെ സർക്കാർ ജോലിയിൽ ഭിന്നശേഷിക്കാരായതുകൊണ്ട് മാത്രം ജോലിയിൽ പ്രവേശിക്കുകയും ആറുമാസം ഒരു വർഷം ഒന്നര വർഷത്തിന് ശേഷം അവരുടെ വീട് മുഴുവൻ പട്ടിണി കിട്ടുകൊണ്ട് ഇവരെ പുറത്താക്കുകയും ചെയ്ത ആയിരക്കണക്കിന് പേർ വരുന്ന ഭിന്നശേഷി വിഭാഗം അവർ കേരള സെക്രട്ടേറിയറ്റിൻ്റെ തൊട്ട് മുന്നിലുള്ള പ്രധാനപ്പെട്ട എം റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് സമരം തുടങ്ങിയിട്ട് പത്ത് മുപ്പതും മണിക്കൂറായി അതിനെതിരെ ആ സമരം എന്തിനാണോ എന്ന് ചോദിക്കാൻ അല്ലെങ്കിൽ ആ സമരത്തിന് വേണ്ടി നിലകൊള്ളാൻ ഇവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ നിയമസഭയുടെ ഫ്ലോർ ഉപയോഗിച്ച് കണ്ടില്ല മറിച്ച് കേവല രാഷ്ട്രീയം മാത്രമാണ് ഇവിടെ വലിയ രാജകുമാരൻ ഡൽഹിയിൽ ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുന്നുണ്ട് പത്തിരണ്ടായിരം കോടി രൂപയുടെ അഴിമതി കാണിച്ചിട്ട് ആ അഴിമതിക്ക് തെളിവ് ചോദിക്കുമ്പോൾ നിന്ന് വിറയ്ക്കുന്ന അന്വേഷണ ഉദ്യ ഏജൻസിയായ ഇ ഡിക്ക് മുന്നിൽ നിന്ന് വിറച്ച് പുറത്തിറങ്ങിയിട്ട് എനിക്ക് ഭയമില്ല എന്നൊക്കെ പറയുക വലിയ രീതിയിലുള്ള പ്രതിച്ഛായ പ്രശ്നം നേരിടുന്ന രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ രാഹുൽ ഗാന്ധിക്ക് ഇത്തരത്തിലൊരു പ്രശ്നം നടന്നില്ല എങ്കിൽ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നതിൽ വലിയ സങ്കോചമുണ്ട് അതുകൊണ്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുമിച്ച് എസ് എഫ് ഐയിലെ വാനരന്മാരെ കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് തകർക്കുന്ന ഒരു നാടകം ഇവിടെ ഉണ്ടാക്കുന്നു ആ നാടകത്തിന് ശേഷം അടുത്ത രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിയുമ്പോൾ രാഹുൽ ഗാന്ധി വീരപ്രതിപുരുഷനായി കേരളത്തിലേക്ക് ഇനി വരുന്നത് കാണാം മാത്രമല്ല സ്വപ്ന സുരേഷ് ഇവിടെ ഉയർത്തിയ വാദമുഖങ്ങൾ ബിരിയാണി ചെമ്പ് എന്ന വാക്ക് കേട്ടപ്പോൾ മുതൽ വായ മൂടിയിരിക്കുന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നേരിടുന്ന വലിയ പ്രതിസന്ധി ഇതിനെയൊക്കെ മറച്ചുവെക്കാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും നിയമസഭയുടെ ഫ്ലോർ ഉപയോഗിക്കുകയാണ് അവർ ഒരു ദിവസം ബഹളം വയ്ക്കും മറ്റേ ദിവസം ശാന്തരായിരിക്കും വീണ്ടും അടുത്ത ദിവസം പ്രതിപക്ഷം ബഹളമുണ്ടാക്കുന്നു അടുത്ത അതിനെ അടുത്ത ദിവസം ഭരണപക്ഷം ബഹളമുണ്ടാക്കുന്നു ഇന്നത്തെ ചർച്ച തന്നെ എങ്ങനെയാവും എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിരവധി ആരോപണ പ്രത്യാരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ടാകും അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗമുണ്ടാകും ഈ പ്രസംഗത്തെ വീരോചിത പ്രസംഗമെന്ന് വാഴ്ത്തി മാധ്യമങ്ങൾ ആടിപ്പാടും നിയമസഭയ്ക്ക് പ്രവേശനം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഓരിയിടുന്ന മാധ്യമങ്ങൾ ഒരു കാര്യം ആലോചിക്കണം നിങ്ങൾ ഈ ആരോപണങ്ങളെക്കുറിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് പലതവണ നിങ്ങൾ നേരിൽ കണ്ടിട്ടും ഒരൊറ്റ ചോദ്യം പോലും ചോദിക്കാത്ത മാധ്യമപ്രവർത്തകരാണ് അതുകൊണ്ട് നിങ്ങളെ നിയമസഭയ്ക്ക് അകത്ത് കയറ്റിയാലെന്ത് എന്ത് ക്ഷണിച്ചിരുത്തി ചായയും അണ്ടിപ്പരിപ്പും തന്നാലെന്ത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ് ആട്ടി പുറത്താക്കിയാലെന്ത് കേരളത്തിന് യാതൊരു പ്രശ്നവുമില്ല അവിടെ നടക്കുന്നത് കേവല രാഷ്ട്രീയം മാത്രമാണ് കേരളത്തിൻ്റെ ജീവിതം പച്ചയായ ജീവിതം ആ ജീവിതം നേടുന്ന നേരിടുന്ന പ്രതിസന്ധി ഇത് ജനാധിപത്യത്തിലേക്കും ജനാധിപത്യത്തിൻ്റെ സ്ത്രീകോവിലേക്കും എത്തുന്നില്ല എങ്കിൽ ഈ ഭരണ സംവിധാനം കൊണ്ട് എന്തു പ്രയോജനമാണ് വെബ് ഡെസ്ക് തത്തുമയ്യനൂസ്